നമസ്കാരം എല്ലാവർക്കും. ദ കോമഡിറ്റി എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. 14-ാം തീയതി നടന്നിട്ടുള്ള ഒരു PSC എക്സാം ആണ്. PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2023 നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് റെഫർ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി തമിഴ്നാടാണ്. മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? സ്വരാജ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തവരായിരുന്നു. ഓപ്ഷൻ എ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. അടുത്തത്, ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഏതൊക്കെ, അതായത് കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. അല്ലെ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. 4, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ബി ആണ്. അല്ലെ, ഗംഗ എന്ന് പറയുന്നത് ഹിമാലയൻ നദിയാണ്, ബാക്കിയെല്ലാം ഉപദ്വീപീയ പെനിൻസുല റിവേഴ്സ് ആണ്. 5, ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഇപ്പൊ ചുണ്ണാമ്പുകല്ലാണോ, അതോ കൂൺശിലകൾക്ക് എക്സാമ്പിൾ ആണോ, ഗീസർ, ഇവയൊന്നും അല്ല. അപ്പൊ ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, ചുണ്ണാമ്പ് കല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 6-ാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, അതായത് അദ്ദേഹം ആകെ ഒരൊറ്റ സമ്മേളനത്തിലെ പങ്കെടുത്തുള്ളൂ, അത് ഏത് വട്ടമേശ സമ്മേളനമായിരുന്നു? 2-ാമത്തതാണ് അല്ലേ. അപ്പൊ അദ്ദേഹം 2-ാം സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു, 1-ഉം 3-ഉം സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല, 1-ഉം 2-ഉം പങ്കെടുത്തിട്ടില്ല, ആകെ ഒരൊറ്റ ഒരെണ്ണം പങ്കെടുത്തിട്ടുള്ളൂ, 2-ാമത്തത് മാത്രം. 7, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ ആണ്, കാൽബൈശാഖി. കാൽബൈശാഖി ആണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ. അടുത്തത്, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ്? ഓപ്ഷൻ എ 1964-ലാണ്. 9, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18-ആയിട്ട് കുറച്ചത്? ഓപ്ഷൻ എ 61-ാം ഭരണഘടനാ ഭേദഗതി. 10, താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ മുൻഗാമിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. 11, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലക്കെതിരായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേലക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12, ഇന്ത്യയില് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിച്ചു വരുന്ന ദിവസമാണ് December 24. 13, ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ ബി 1098 ആണ്. 14, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് പ്രദേശത്തെയാണ്? ഏത് പ്രദേശം? ഓപ്ഷൻ ബി ആണ്, ബംഗാളിനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. 15, കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് ആണ് എന്തെന്ന് പറയുന്നത് കുടുംബശ്രീ യൂണിറ്റ്. 16, 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, വയനാട് ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. 2, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. 3, പമ്പാ നദി ബാരിസ് എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നു. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ്? 1-ഉം 3-ഉം ശരിയായ സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ ബി ആണ്, വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി, പമ്പാ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇത് രണ്ടും ശരിയാണ്. അടുത്തത്, 17, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? അതായത് ഓരോ വന്യജീവി സങ്കേതം തന്നിട്ടുണ്ട്, അതാത് ജില്ല തന്നിട്ടുണ്ട്, ഇതിനകത്ത് ശരിയല്ലാത്തത് തെറ്റായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ,
അതായത് രണ്ടും നാലും തെറ്റാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ടയല്ല, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോടല്ല, ബാക്കിയെല്ലാം ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ചൂലന്നൂർ പയർ പക്ഷി സങ്കേതം പാലക്കാട്. ഈ രണ്ടെണ്ണം ശരി, രണ്ടെണ്ണം തെറ്റ്. 18. കേരളത്തിലെ ആദ്യത്തതും വലുതുമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് കേട്ടോ. രണ്ടും മൂന്നും ശരിയാണ്, രണ്ടും മൂന്നും. അടുത്ത 19. 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. 3. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. ഏതൊക്കെ പ്രസ്താവനയാണ് തെറ്റെന്നാണ് ചോദ്യം. അപ്പൊ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഓപ്ഷൻ സി ആണ് കേട്ടോ. 4 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത് 20. 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി. 2. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാവ് MD വത്സമ്മ. കേരളത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ കായിക താരവും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലും നേടിയ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിത KM ബീനാമോൾ ആണ്. അപ്പൊ 3 ഫാക്ട്സ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ഒന്നു മാത്രമാണ് ശരി, ഒന്നു മാത്രം ശരി, രണ്ടും മൂന്നും തെറ്റ്. അടുത്ത 21. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130. മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, രണ്ടു മാത്രം ശരിയാണ്, ബാക്കി രണ്ടും തെറ്റാണ്. അടുത്ത 22. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1957 KACB നിലവിൽ വന്നു. 2000 KSEBL നിലവിൽ വന്നത്. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് 1997-98 കമ്മീഷൻ ചെയ്തു. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഒന്നും രണ്ടും തെറ്റാണ് കേട്ടോ. അടുത്ത 23. ഭരണഘടനയുടെ 243 അനുച്ഛേദത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1956. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആന്റണി ഡൊമിനിക് ആണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, രണ്ടും മൂന്നും തെറ്റാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കുമ്പോൾ അറിയാലോ, കുറെ ഫാക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഫാക്ട്സിനെ എല്ലാവരും നിരത്തി തന്നിട്ട് അതിൽ നിന്നും തെറ്റ് ശരിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഫാക്ട്സ് മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കണം, അതാണ് കാര്യം. 24. 1986 കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചത്. 2. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല കോഴിക്കോട്, എറണാകുളം. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, രണ്ടും മൂന്നും മാത്രം തെറ്റ്. 25. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. 2. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. 3. മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി. 4. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടിയിൽ സ്ഥാപിതമായി. കലാ സാംസ്കാരികത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അത് പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന കാര്യങ്ങൾ അവർ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുക. അപ്പൊ പുതിയ രീതിയാണിത്. അപ്പൊ ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ട്സ് പഠിക്കുന്നത് പോലെ തന്നെയാണ്. ആ 4 സ്റ്റേറ്റ്മെന്റ് അറിയാവുന്നവർക്ക് ആൻസർ എഴുതാനും പറ്റത്തുള്ളൂ. ആൻസർ ഏതാണ്? 25. ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് 26. കുളച്ചൽ യുദ്ധം, കർണാട്ടിക് യുദ്ധങ്ങൾ, കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം. മുകളിൽ പറഞ്ഞവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നത് ഓപ്ഷൻ ഡി ആണ്. ഏത് മാത്രം? ആറ്റിങ്ങൽ കലാപം മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, 4 മാത്രം. അടുത്തത് 27. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന രാഷ്ട്രീയ ഒറ്റപ്പാലത്ത് വെച്ച് 1st കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, ഒന്നും രണ്ടും ശരി. ഇത് രണ്ടുമാണ് ശരി, ഇത് തെറ്റാണ്.
അടുത്തത് 28 ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദ മഠം സ്ഥാപിച്ചു. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പൊ ശ്രീനാരായണ ഗുരു പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെയാണിത്. ഓപ്ഷൻ ബി ആണ്, രണ്ടു മാത്രം തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. 29 കേരളത്തിലെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. 30 വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഇത് കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാനാണ്, അതായത് ഏതേത് ആദ്യം നടന്നു എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ആദ്യം 3 പിന്നെ 4, 2, 1. ഓക്കെ, അടുത്തത് 31 ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? കാഴ്ച കിട്ടാൻ വേണ്ടി കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അയാൾ. ഇത് കണ്ണട വെച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ണില് എവിടെയായിരിക്കും ഇയാളുടെ പ്രതിബിംബം രൂപീകരിക്കുന്നതെന്നാണ് ചോദ്യം. റെറ്റിനയുടെ മുന്നിലായിരിക്കും, റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും. കണ്ണട വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റെറ്റിനെ പോയി വീഴും. 32 താഴെ തന്നിരിക്കുന്നതിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ലിംഫോസൈറ്റ് ആണ്. ഒരു കാർഷിക വിളയനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സൊണാലിക അത്യുൽപാദനശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള നെല്ലിനമാണിത്. അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിന്. അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനം ചോളം. ഇനി അത് ഏതൊക്കെ പ്രസ്താവന ശരി? അതായത് ഏതെങ്കിലും ഒരു പ്രസ്താവനയല്ല ഇവിടെ ശരിയാവത്തുള്ളൂ. ഓപ്ഷൻ എ ആണ്, പ്രസ്താവന 2 ശരി എന്ന് പറയുന്നത്. അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് സൊണാലിക. 34 താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, സയനോ കൊബാലമിൻ. 35 ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളെയും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് ജോഡി. ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1, 2, 4 ശരി. അതായത് എലിപ്പനി, ലെപ്റ്റോസ്പൈറ, 2 മലേറിയ, പ്ലാസ്മോഡിയം, 4 ഡെങ്കിപ്പനി വൈറസ്, പ്ലേഗ് മാത്രം തെറ്റാണ്. അടുത്ത 36 നീലിമ എന്നറിയപ്പെടുന്നത് ഏത് കാർഷിക വിളയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീലിമ എന്ന് പറയുന്നത് ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ സി, വാട്ട രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതനയാണ് നീലിമ എന്ന് പറയുന്നത്. 37 ഇവിടെ താഴെ തന്നിരുവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. ശരീര സന്തുലാവസ്ഥ പാലിക്കാൻ കാരണമായ നാഡി ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. ബേസ്ലാസ് തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത് ആന്തരകരണത്തിലെ വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്നു. കേൾവിക്ക് കാരണമായ നാഡി ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. ഓപ്ഷൻസ് ഏതൊക്കെയാ ശരി? സി ആണ്, പ്രസ്താവന 2 ശരിയാണ്, 4 ശരിയാണ്. 38 താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി, അകിട് വീക്കം വൈറസ്, അതാണ് തെറ്റ്. ബാക്കി കുളമ്പ് രോഗം വൈറസ് ശരിയാണ്, ബ്രൂസലോസിസ് ബാക്ടീരിയ, ആന്ത്രാക്സ് ബാക്ടീരിയ. 39 ജീവക മേയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള പദാർത്ഥത്തിന്റെ പേരാണ്. ഓപ്ഷൻ ഡി ആണ്, റെറ്റിനാൽ. അതെല്ലാവരും എഴുതും. അടുത്ത, മനുഷ്യ ശരീരത്തിലെ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാവുന്നത്? എപ്പിനെഫ്രിൻ ഏത് അന്തസ്രാവി ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഓപ്ഷൻ സി, അഡ്രീനൽ ഗ്രന്ഥിയാണ്. അപ്പൊ 40 ചോദ്യങ്ങളാണ് ജനറൽ നോളജിൽ നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചല്ലോ, കുറേ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന ഫാക്ട്സിനെ അവർ നിരത്തിയിട്ടിട്ട് അതിൽ നിന്നും തെറ്റും ശരിയുമാണ് ചോദിക്കുന്നത്. സോ ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിപ്പോ പല രീതിയിൽ ചോദിക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.